എല്ലാവർക്കും ഫാഷൻ അക്കാദമിയുടെ മറ്റൊരു അധ്യായത്തിലോട്ട് സ്വാഗതം. ഞാൻ വിനീത്. വരുന്ന 23-ന് പബ്ലിക് സർവീസ് കമ്മീഷൻ നടക്കാൻ പോകുന്ന എക്സാമാണ് ഫീൽഡ് വർക്കർ എക്സാം. അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രസ്താവന ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾക്കിന്ന് പരിചയപ്പെടാം. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഫാസ്റ്റ് വിൻ അക്കാദമിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം നോക്കൂ. തന്നിരിക്കുന്നവയെ ശരിയായി ബന്ധിപ്പിക്കുക. പ്രധാനമായിട്ടും നമുക്ക് വരുന്ന ഫീൽഡ് വർക്കറുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഒരു ചോദ്യമാണ് ഇതിൽ വന്നിരിക്കുന്നത്. നമുക്ക് പറയാം, പ്രധാനമായിട്ട് രോഗം വരുന്ന കുറച്ച് ജീവികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവരുടെ സയൻറ്റിഫിക് നെയിമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് യോജിപ്പിക്കാനാണ് ഇതിൽ പറയുന്നത്. കൊടുത്തിരിക്കുന്ന ജീവികളൊക്കെ ഒരു കൊതുക്, ഈച്ച, മണലീച്ച, എലിച്ചള്ള്. അതിൻ്റെ സയൻറ്റിഫിക് നെയിംസ് കൊടുത്തിരിക്കുന്ന മസ്ക ഡൊമസ്റ്റിക്ക, ഫ്ലെബോട്ടോമിന പഠിച്ചേക്കുക, കുളിസിഡെ, പുലിസിഡെ എന്നിങ്ങനെ സയൻറ്റിഫിക് നെയിമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവയെ ശരിയായി ബന്ധിപ്പിക്കാനാണ് പറയുന്നത്. കൊതുകയുടെ ഓപ്ഷൻസ് നോക്കുക. 1C 2A 3B 4D എന്നിങ്ങനെ, അത്തരത്തിൽ 1D 2A 3C 4B, 1C 2B 3D 4A 1B 2C 3A 4D, ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. കൊതുക് നമുക്കറിയാം, കൊതുകിൻ്റെ പ്രധാനപ്പെട്ട ശാസ്ത്രനാമം പഠിച്ചു വെക്കുക. കുളിസിഡ എന്നാണ് ഏതിൻ്റെ ശാസ്ത്രനാമം പഠിച്ചു വെക്കുക? കൊതുകിൻ്റെ ശാസ്ത്രനാമം. ഈച്ചയുടെ ശാസ്ത്രനാമം എന്ന് പറഞ്ഞാൽ മസ്ക ഡൊമസ്റ്റിക് ആണ്. മണലീച്ചയുടെ ശാസ്ത്രനാമം പറഞ്ഞിട്ട് ഫ്ലെബോട്ടോമിനെ തന്നെയാണ് ഏത് പഠിച്ചു വെക്കുക? മണലീച്ചയുടെ ശാസ്ത്രനാമം പഠിച്ചു വെക്കുക. എലിച്ചളിൻ്റെ ശാസ്ത്രം പറഞ്ഞിട്ട് പുലിസിഡ തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ ശ്രദ്ധിക്കുക. 1 ഏതാ വരുന്നത്? സി ആണ് വരുന്നത്. 2 A ആണ് വരുന്നത്. 3 B ആണ് വരുന്നത്. 4 A തന്നെയാണ്, ഡി തന്നെയാണ്. ഇവിടെ ഓപ്ഷൻ നോക്കൂ. 1 C വരുന്നത് കൊതുകും കുളിസിയുടെ വരുന്ന 1 C. 2 A ഈച്ചയും പഠിച്ച മസ്ക ഡൊമസ്റ്റിക് സയന്റിഫിക് നെയിം പഠിച്ചു വയ്ക്കുക. 3 B മണലീച്ചിടേണ്ട ഏത് പഠിച്ചു വയ്ക്കുക? ഫ്ലെബോട്ടോമിനെ പഠിച്ചു വയ്ക്കുക. 4 D എലിച്ചളിൻ്റെ ഏത് തന്നെയാണ്? പുലിസിയുടെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ 1 ആണ് ഏത് പഠിച്ചു വയ്ക്കുക, ഏത് തന്നെയാണ് ഏത് പഠിച്ചു വയ്ക്കുക ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കൂ. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. 1 അനോഫിലസ് കൊതുകുകളാണ് മന്തു പരത്തുന്നത്. 2 മന്തു പരത്തുന്നത് ക്യൂലസ് കൊതുകുകളാണ്. 3 നീർക്കെട്ടോടുകൂടിയ സന്ധിവേദന ചിക്കൻ ഗുനിയുടെ ലക്ഷണമാണ്. 4 ഫ്ലാവി വൈറസ് ഡെങ്കിപ്പനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, മലേറിയ പരത്തുന്ന കൊതുകുകളാണ് ഏത് പിടിച്ചു വയ്ക്കുക? അനോഫിലസ് കൊതുകുകൾ പിടിച്ചു വയ്ക്കുക. മലേറിയ പരത്തുന്ന കൊതുകുകളാണ് ഏത് പിടിച്ചു വയ്ക്കുക? അനോഫിലസ് കൊതുകുകൾ പിടിച്ചു വയ്ക്കുക. നമ്മളിവിടെ വന്നിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് അനോഫിലസ് കൊതുകുകളാണ് മന്ത് പരത്തുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണെന്ന് പഠിച്ചു വയ്ക്കുക. 2 മന്ത് പരത്തുന്നത് ക്യൂലസ് കൊതുകുകളാണ്. അത് ശരി തന്നെയാണ്. മന്ത് പരത്തുന്നത് ഏത് തന്നെയാണ്? ക്യൂലസ് കൊതുകുകളാണ്. ചിക്കൻ ഗുനിയുടെ പ്രധാനപ്പെട്ട ലക്ഷണം തന്നെയാണ് ഏത് പിടിച്ചു വയ്ക്കുക? നീർക്കെട്ടോടുകൂടിയ കടുത്ത സന്ധിവേദന മാറിപ്പോകരുത്. അടുത്ത പഠിച്ചൊക്കെ ഫ്ലാവി വൈറസ്, അതായത് ഡെങ്കിപ്പനി പരത്തുന്ന വൈറസാണ് ഏത് പഠിച്ചൊക്കെ? ഫ്ലാവി വൈറസ് പഠിച്ചു വയ്ക്കുക. അതുകൊണ്ട് തന്നെ ഫ്ലാവി വൈറസാണ് ഡെങ്കിപ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ പ്രസ്താവനകൾ? 2, 3, 4 പ്രസ്താവനകൾ ഏത് പഠിച്ചു വയ്ക്കുക? ശരിയായിട്ടുള്ളവ തന്നെയാണ്. ഇവിടെ ഓപ്ഷൻ നോക്കൂ. 2, 3, 4 വരുന്ന ഓപ്ഷൻ ഏത് പഠിച്ചു വയ്ക്കുക? ഡി പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ് പഠിച്ചു വയ്ക്കുക? ഡി ആണ് മാറിപ്പോകരുത്. 3-ാമത്തെ നോക്കൂ. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? കൊതുകുകൾ ആതിഥേയരെ കണ്ടെത്തുന്നതിനുള്ള മാർഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 1 ശരീരത്തിലെ ഈർപ്പം നോക്കി. 2 ത്വക്കിലുള്ള ലാക്ടിക് ആസിഡിൻ്റെ അളവ് നോക്കി. 3 കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മണം. 4 ഇവയെല്ലാമാണെന്ന് പറയുന്നു. ഇതെല്ലാം തന്നെ ഏത്? കൊതുകുകൾ ആതിഥേയരെ കണ്ടെത്താനുള്ള മാർഗമാണെന്ന് പറയുന്നു. ഓപ്ഷൻസ് നോക്കുക. 1, 2 ഓപ്ഷൻ ബി 2, 3 ഓപ്ഷൻ സി 2 മാത്രം ഓപ്ഷൻ ഡി 4 ആയിട്ട് വരുന്ന ഇവയെല്ലാം. അതാണ് പ്രധാനമായിട്ടും വരുന്നത്. നമുക്കറിയാം, ശരീരത്തിലെ ഈർപ്പം, ത്വക്കിലുള്ള ലാക്ടിക് ആസിഡ്, കാർബൺ ഡൈ ഓക്സൈഡ് മണം, ഇതിനെല്ലാം അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് കൊതുകുകൾ ആരെ കണ്ടെത്തുന്നത്? ആതിഥേയരെ കണ്ടെത്തുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏത് പഠിച്ചു വയ്ക്കുക? ഡി ആണ് മാറിപ്പോകരുത്. 4-ാമത്തെ നോക്കൂ. തന്നിരിക്കുന്നവർ തെറ്റായ പ്രസ്താവന ഏത്? 1 മുതിർന്ന പെൺകൊതുകളുടെ ഭക്ഷണം രക്തമാണ്. 2 മുതിർന്ന ആൺകൊതുകളുടെ ഭക്ഷണം ചെടിയുടെ നീരാണ്. 3 മലിനജലത്തിൽ മുട്ടയിടുന്ന കൊതുകുകളാണ് അനോഫിലസ് കൊതുകുകൾ. 4 ഈഡിസിനെ മുട്ടകൾക്ക് ഇരുവശവും വായു അറകളുണ്ട്. ഓക്കെ, ചോദ്യം ശ്രദ്ധിക്കുക. തന്നിരിക്കുന്ന തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറിഞ്ഞേക്കുക, പെൺകൊതുകളുടെ പ്രധാന ഭക്ഷണം എന്ത് തന്നെയാണ്? രക്തം തന്നെയാണ്. അതുകൊണ്ട് ആൺകൊതുകളുടെ ഏത് പഠിച്ചേക്കുക? ചെടിയുടെ നീരുമാണ് മാറിപ്പോകരുത്. മലിനജലത്തിൽ മുട്ടയിടുന്ന കൊതുകുകളാണ് അനോഫിലസ് കൊതുകുകൾ എന്ന് പറഞ്ഞു. അറിഞ്ഞു വയ്ക്കുക, ക്യൂലസ് കൊതുകുകളാണ് ഏതിൽ മുട്ടയിടുന്ന പഠിച്ചേക്കുക? മലിനജലത്തിൽ മുട്ടിയിടുന്നത്. ശുദ്ധജലത്തിൽ മുട്ടിയിടുന്നവയാണ് ഏതൊക്കെ? അനോഫിലസും ഈഡിസ് കൊതുകുകളാണ് ഏത് പഠിച്ചത്? ശുദ്ധജലത്തിൽ മുട്ടിയിടുന്നവ പഠിച്ചു വയ്ക്കുക. 4 ഈഡിസിന്റെ മുട്ടകൾക്ക് ഇരുവശവും വായു അറകളുണ്ട്. അറിഞ്ഞു വയ്ക്കുക, അനോഫിലസിന്റെ മുട്ടകൾക്കാണ് ഇരുവശത്തും ഏത് പഠിച്ചു വയ്ക്കുക? വായു അറകൾ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 3-ഉം 4-ഉം എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. നമ്മുടെ ഓപ്ഷൻ നോക്കൂ. ഓപ്ഷൻ ബി ആണ് വരുന്നത്. 4-ഉം 3-ഉം എന്താണ്? തെറ്റാണെന്നാണ് പറയുന്നത്. 5-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ.
തന്നിരിക്കുന്നവയിൽ മലമ്പനിയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ് വരുന്നത്. ഒന്ന്, മലമ്പനിക്ക് കാരണമായുള്ള രോഗമാണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. രണ്ട്, മലേറിയ ബാധിക്കുന്ന ചെറുകുടലിനെയും ആമാശയത്വമാണെന്ന് പറയുന്നു. മൂന്ന്, ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്ന മലമ്പനിയാണെന്ന് പറയുന്നു. നാല്, മലമ്പനി നൽകുന്ന അല്ലെങ്കിൽ മലമ്പനിക്ക് നൽകുന്ന ഔഷധമാണ് ക്യുനേൻ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഓപ്ഷൻ നോക്ക്. എ ഒന്ന് മാത്രം, ബി രണ്ടും മാത്രം, സി രണ്ടും മൂന്നും, ഡി നാലും മാത്രം. നമ്മുടെ ചോദ്യം ശ്രദ്ധിക്കുക, തന്നിരിക്കുന്നവയിൽ മലമ്പനിയുമായി ബന്ധപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞൊക്കെ പ്രധാനമായിട്ടും മലമ്പനിക്ക് കാരണമുള്ള രോഗമാണ് ഏത് തന്നെയാണ്, പ്ലാസ്മോഡിയം തന്നെയാണ് മാറിപ്പോകുന്നത്. ഓക്കെ, രണ്ട്, മലേറിയ ബാധിക്കുന്ന ചെറുകുടലിനെയും ആമാശയത്വമാണെന്ന് പറയുന്നു. അറിഞ്ഞു വെക്കുക, പ്ലീഹിയെയും കരളിനെയുമാണ് ഏത് ബാധിക്കുന്നത് പഠിച്ചു വെക്കുക. മലേറിയ അല്ലെങ്കിൽ മലമ്പനി ബാധിക്കുന്നത് നമ്മുടെ പ്ലീഹിയെയും അതോടൊപ്പം തന്നെ കരളിനെയും ബാധിക്കുന്നു പഠിച്ചു വെക്കുക. അതുകൊണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ് പഠിച്ചത്, രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ചതുപ്പ് രോഗം എന്ന് അറിയപ്പെടുന്നത് ഏത് തന്നെയാണ്, മലമ്പനി തന്നെയാണ്. മലമ്പനിക്ക് നൽകുന്ന ഔഷധമാണ് ഏത് പഠിച്ചത്, ക്യുനേൻ. അത് ശരി തന്നെയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്, രണ്ടാണ്. ഓപ്ഷൻ ബി രണ്ടു മാത്രമാണ് വരുന്നത്. ആറാമത്തെ ചോദ്യം നോക്കൂ, സിക്ക വൈറസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിക്ക വൈറസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ഈഡിസ് കൊതുകുകൾ പരത്തുന്നു, സിക്ക വൈറസ് പരത്തുന്നത് ഈഡിസ് കൊതുകുകളാണെന്ന് പറയുന്നു. രണ്ട്, ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് അഹമ്മദാബാദിലാണ്, സിക്ക വൈറസ് ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് അഹമ്മദാബാദിലാണെന്ന് പറയുന്നു. മൂന്ന്, സിക്ക വൈറസിന്റെ ഇൻക്യുബേഷൻ കാലയളവ് എന്ന് പറയുന്നത് 3 മുതൽ 14 ദിവസം വരെയാണെന്ന് പറയുന്നു. നാല്, ഗില്ലൻബാരി രോഗം സിക്ക വൈറസ് മൂലം ഉണ്ടാവുന്നതെന്ന് പറയുന്നു. ഓപ്ഷൻ ശ്രദ്ധിക്കുക, എ ഒന്നും രണ്ടും, ബി നാലും മാത്രം, സി ഒന്നും രണ്ടും മൂന്നും, ഡി ഇവയെല്ലാം ശരിയാണെന്ന് പറഞ്ഞു. നമ്മുടെ അറിഞ്ഞു വയ്ക്കുക, പ്രധാനമായിട്ടും ഈഡിസ് കൊതുകുകൾ തന്നെയാണ് ഏത് പരത്തുന്നത്, സിക്ക വൈറസ് പരത്തുന്നത്. ഇന്ത്യയിൽ ആദ്യമേ റിപ്പോർട്ട് ചെയ്ത് എവിടെ തന്നെ പഠിച്ചു വെക്കുക, അഹമ്മദാബാദിൽ തന്നെയാണ്. ഇൻക്യുബേഷൻ കാലയളവ് എന്ന് പറയുന്നത് 3 മുതൽ 14 ദിവസം വരെ തന്നെയാണ്. ഗില്ലൻബാര് മുതിർന്നവരിൽ സിക്ക വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത് പഠിച്ചു വെക്കുക, ഗില്ലൻബാര് പഠിച്ചു വെക്കുക. അതുകൊണ്ട് നാല് ഓപ്ഷൻ എന്ത് തന്നെയാണ്, ശരി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ഇവയെല്ലാം ശരിയാണ്. നോക്കൂ, അടുത്ത് ഏഴാമതായി കൊടുത്തിരിക്കുന്ന ചോദ്യം ശ്രദ്ധിക്കുക, തന്നിരിക്കുന്നവരിൽ പാരീസ് ഗ്രീൻ എന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ഉയർന്ന വിഷാംശമുള്ള കീടനാശിനി. രണ്ട്, ഷൈൻ ഫോർഡ് ഗ്രീൻ എന്നറിയപ്പെടുന്ന കീടനാശിനി. കോപ്പർ അടങ്ങിയ കീടനാശിനി. നാല്, ചുവന്ന നിറത്തിൽ കാണപ്പെടുന്ന കീടനാശിനി. അപ്പൊ ചോദ്യം ശ്രദ്ധിക്കുക, തന്നിരിക്കുന്നവരിൽ പാരീസ് ഗ്രീൻ എന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പൊ എന്താണ് പാരീസ് ഗ്രീൻ എന്ന് നമുക്ക് ആദ്യം അറിയണം. കൊതുകുകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കീടനാശിനിയാണ് ഏത് പഠിച്ചൊക്കെ, പാരീസ് ഗ്രീൻ. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കൂ, ഉയർന്ന വിഷാംശമുള്ള കീടനാശിനി. അപ്പൊ ഏതാണ് പഠിച്ചൊക്കെ, പാരീസ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്താണ് പഠിച്ചൊക്കെ, ഉയർന്ന വിഷാംശമുള്ള കീടനാശിനി പഠിച്ചു വെക്കുക. രണ്ട്, ഷൈൻ ഫർട്ട് ഗ്രീൻ എന്നറിയപ്പെടുന്നത്, ഇതിന് ശാസ്ത്രീയ അല്ലെങ്കിൽ ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഏത് പഠിച്ചു വെക്കുക, ഷൈൻ ഫർട്ട് ഗ്രീൻ എന്നാണ് അറിയപ്പെടുന്നത്. മൂന്ന്, കോപ്പർ അടങ്ങിയുള്ള കീടനാശിനി. അപ്പൊ കോപ്പർ അടങ്ങിയുള്ള തന്നെയാണ് ഏത് പഠിച്ചത്, പ്രധാനമായിട്ടും പാരീസ് ഗ്രീൻ പഠിച്ചു വെക്കുക. നാല്, ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. അറിഞ്ഞു വയ്ക്കുക, നമ്മൾ ഇവിടുത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു ഷൈൻ ഫർട്ട് ഗ്രീൻ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നീല നിറത്തിലും അതോടൊപ്പം തന്നെ പച്ച നിറത്തിലും കാണപ്പെടുന്ന കീടനാശിനിയാണ് ഏത് പഠിച്ചു വെക്കുക, പാരീസ് ഗ്രീൻ പഠിച്ചു വെക്കുക. പാരീസിൽ ആദ്യം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന് ഏത് പേര് ലഭിച്ചിരിക്കുന്നത്, പാരീസ് ഗ്രീൻ എന്ന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് അത് നാലൊഴികെ ബാക്കി മൂന്നും എന്ത് തന്നെയാണ്, പാരീസ് ഗ്രീനുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ 1, 2, 3 ഓപ്ഷൻ സി ആണ് ഏത് പഠിച്ചേക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഇനി എട്ടാമത് നോക്കൂ, കൊതുകുകളുടെ നിയന്ത്രണ നടപടികൾ ഫലപ്രദമായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, എണ്ണയുടെ ഉപയോഗം. രണ്ട്, ജൈവിക നിയന്ത്രണം. മൂന്ന്, പാരീസ് ഗ്രീൻ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പാരീസ് ഗ്രീൻ എന്ന കീടനാശിനിയുടെ ഉപയോഗം പഠിച്ചു വയ്ക്കുക. നാല്, സിന്തറ്റിക് കീടനാശിനികൾ ഉപയോഗിക്കുക. അപ്പൊ ചോദ്യം ശ്രദ്ധിക്കുക, കൊതുകുകളുടെ നിയന്ത്രണ നടപടികൾ ഫലപ്രദമായത് ഏത് തന്നെയാണ്. പൊതുവായിട്ട് കൊതുകുകളെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെ ഏതൊക്കെ, എണ്ണയുടെ ഉപയോഗം, ജൈവിക നിയന്ത്രണം, പാരീസ് ഗ്രീൻ്റെ ഉപയോഗം, സിന്തറ്റിക് കീടനാശിനികൾ ഉപയോഗിക്കുക. അപ്പൊ ഇത് നാലും എന്ത് തന്നെയാണ്, പ്രധാനമായിട്ട് കൊതുകുകളുടെ നിയന്ത്രണ നടപടികൾ ഫലപ്രദമായത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ഇവയെല്ലാം ഇതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഒൻപതാമത്തെ നോക്കൂ, DDT ബന്ധപ്പെട്ട പ്രസ്താവന. നമുക്കറിയാം പ്രധാനപ്പെട്ട ഒരു കീടനാശിനികൾ ഒന്നാണ് ഏത് പഠിച്ചു, DDT പഠിച്ചു. അപ്പോൾ DDT ബന്ധപ്പെട്ട പ്രസ്താവനയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഏതെന്ന് വെച്ചാൽ, ഒന്ന്, DDT ഉപയോഗിക്കണോ വേണ്ടെന്ന് തീരുമാനമെടുക്കേണ്ട അതാത് രാജ്യങ്ങളാണ്. രണ്ട്, മലേറിയ നിയന്ത്രണം ഒഴികെയുള്ള മറ്റെല്ലാ ഉപയോഗങ്ങൾക്കും DDT നിരോധിച്ചിട്ടുണ്ട്. മൂന്ന്, നിശബ്ദ വസ്ത്രം എന്ന കൃതി DDT നിരോധിക്കാൻ കാരണമായി. നാല്, 1972 DDT നിരോധിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെക്കാൻ നമുക്ക് പ്രധാനമായിട്ടും DDT ബന്ധപ്പെട്ട പ്രസ്താവന ഏതെന്ന് ചോദിച്ചു. ഓപ്ഷൻ നോക്കൂ, എ വന്നിട്ട് 1, 2, 3, 4 DDT ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ബി വന്നിട്ട് 1, 2, 3 ഏത് DDT ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. സി വന്നിട്ട് 1, 2 ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഡി വന്നിട്ട് 2, 3 പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുന്ന നന്നായിട്ട്, DDT ബന്ധപ്പെട്ട പ്രസ്താവന ചോദിക്കുമ്പോൾ ഇത് നാലും ഏതുമായി ബന്ധപ്പെട്ട തന്നെയാണ്, DDT ബന്ധപ്പെട്ട തന്നെയാണ്. കാരണം DDT ഉപയോഗിക്കണോ വേണ്ടെന്ന് തീരുമാനമെടുക്കേണ്ട അതാത് രാജ്യങ്ങളാണ്. മലേറിയ നിയന്ത്രണം വഴികളും മറ്റെല്ലാ ഉപയോഗങ്ങൾക്കും ഏത് DDT എന്ത് ചെയ്തിരിക്കുന്നു, നിരോധിച്ചിരിക്കുന്നു. നിശബ്ദ വസന്തം, റാച്ചൽ കേഴ്സ്, നിശബ്ദ വസന്തമാണ് ഏത് DDT നിരോധിക്കാൻ കാരണമായത്. 1972 DDT നിരോധിച്ചു. അപ്പൊ നാലും എന്ത് തന്നെയാണ്, DDT ബന്ധപ്പെട്ട പ്രസ്താവന തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ പഠിച്ചേക്കുക, 1, 2, 3, 4.
നോക്കോ, പത്താമതായി വരുന്ന നോക്കോ, ഈച്ച പരത്തുന്ന രോഗങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് അതിസാരം കൊടുത്തിട്ടുണ്ട്, രണ്ടാമത് കോളറ, മൂന്ന് ഡിസെൻട്രി, നാല് ടൈഫോയിഡ്. ഓപ്ഷൻ ശ്രദ്ധിക്കുക, ഒന്നും രണ്ടും, ഒന്നും രണ്ടും മൂന്നും, മൂന്നും നാലും ഇവയെല്ലാം. ഓപ്ഷൻ നോക്കുക, അതിസാരം പ്രധാനമായിട്ടും നാട്ടുമ്പുറങ്ങളിൽ കാണപ്പെടുന്ന ഒന്നാണ് ഏത് പഠിച്ചത്, അതിസാരം കുട്ടികളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതിന് കാരണം ഏത് തന്നെയാണ്, ഈച്ച തന്നെയാണ്. രണ്ട് കോളറ പഠിച്ചേക്ക, പ്രധാനമായിട്ടും ഏത് തന്നെയാണ്, ഈച്ച വഴി വരുന്ന മറ്റൊന്നാണ് ഏത് പഠിച്ച, കോളറ പഠിച്ചേക്ക. മൂന്ന് ഡിസെൻട്രി എന്ന് അറിയപ്പെടുന്ന വെച്ചാൽ മലത്തോടൊപ്പം തന്നെ രക്തം വരുന്ന അവസ്ഥയാണ് ഏത് പഠിച്ചേക്ക, ഡിസെൻട്രി പഠിച്ചേക്ക. അതും ഏത് മൂലം തന്നെ ഉണ്ടാവുന്നതാണ്, ഈച്ച പരത്തുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളിൽ ഒന്ന് തന്നെയാണ്. ടൈഫോയിഡ് നാലാമതായിട്ട്, പ്രധാനമായിട്ടും മഴക്കാലങ്ങളാണ് ഏത് കാണപ്പെടുന്നത്, ടൈഫോയിഡ് പരത്തുന്നത്. അതായത് ടൈഫോയിഡ് പരത്തുന്ന ഈച്ചകൾ, അതായത് എവിടെ വെച്ചാൽ മലിനജലങ്ങൾ കെട്ടിക്കിടക്കുന്നതിൽ ഉണ്ടാവുന്ന ഈച്ചകൾ വഴിയാണ് ഏത് പഠിച്ചേക്ക്, പ്രധാനമായിട്ടും ടൈഫോയിഡ് കടന്നു വരുന്നത്. പറഞ്ഞേക്ക് പ്രധാനമായിട്ടും നാലും ഏത് തന്നെയാണ്, ഈച്ച പരത്തുന്ന രോഗങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ഇവയെല്ലാമാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത് നോക്കോ, പതിനൊന്നാമതായി വരുന്ന ചോദ്യം ശ്രദ്ധിക്കുക. തന്നിരിക്കുന്നവരിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചത്. ഒന്ന്, ഛർദി അതിസാര രോഗങ്ങൾ പ്രധാനമായിട്ടും ബാധിക്കുന്നത് കുട്ടികളെയാണ്. രണ്ട്, ബ്ലൂ ഡെത്ത്, വിഷൂചിക, റിവറൈൻ രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്നത് കോളറയാണ്. മൂന്ന്, ടൈഫോയിഡിന് കാരണമായ സൂക്ഷ്മജീവിയാണ് എൻഡെമീമ ഹിസ്റ്റോറ ലൈറ്റിക്കയാണെന്ന് പറയുന്നു. നാലാമത് പറഞ്ഞ് പിങ്കൈ എന്നറിയപ്പെടുന്നത് ഗ്ലൂക്കോമയാണെന്ന് പറയുന്നു. അപ്പം പറഞ്ഞൊക്കെ പ്രധാന തന്നിരിക്കുന്നത് ശരിയായ പ്രസ്താവന ഏതെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഛർദി അതിസാര രോഗങ്ങൾ പ്രധാനമായിട്ടും ബാധിക്കുന്ന ആരെ തന്നെയാണ്, കുട്ടികളെ തന്നെയാണ് പഠിച്ചേക്കുക. ബ്ലൂ ഡെത്ത് എന്നും വിഷൂചിക എന്നും റിവറൈൻ രോഗമെന്നെല്ലാം അറിയപ്പെടുന്ന ഏത് തന്നെയാണ് പഠിച്ചേക്കുക, കോളർ തന്നെയാണ്. ടൈഫോയിഡിന് കാരണമായുള്ള സൂക്ഷ്മജീവി എന്നറിയപ്പെടുന്നത് സാൽമണല്ല ടൈഫിയാണ്. ഏത് പഠിച്ചേക്കുക, സാൽമണല്ല ടൈഫിയാണ്. ഏതല്ല, എൻഡെമീമ ഹിസ്റ്റോറിലൈറ്റിക്ക അല്ല ഏത് പഠിച്ചു വെക്കുക, പ്രധാനമായിട്ടും ടൈഫോയിഡിന് കാരണമായത്. അപ്പോൾ ടൈഫോയിഡിന് കാരണമായിട്ട് സൂക്ഷ്മജീവി എന്ന് അറിയപ്പെടുന്നത് സാൽമണല്ല ടൈഫിയാണ് മാറിപ്പോകരുത്. നാല്, കണ്ണിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് പിങ്കൈ. പിങ്കൈ എന്നറിയപ്പെടുന്നത് ഗ്ലൂക്കോമയാണെന്നാണ് പറയുന്നത്. അറിഞ്ഞു വയ്ക്കുക, മദ്രാസായി അല്ലെങ്കിൽ ചെങ്കണ്ണ് അറിയപ്പെടുന്നതാണ് ഏത് പഠിച്ചു വെക്കുക, പിങ്കൈയാണ്. മദ്രാസായി അല്ലെങ്കിൽ പിങ്കൈ എന്നറിയപ്പെടുന്ന ഏത് പഠിച്ചു പ്രധാനമായിട്ടും ചെങ്കണ്ണാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഏതല്ല, ഗ്ലൂക്കോമയല്ല. ശരിയായ പ്രസ്താവനകൾ അപ്പോൾ ഏതൊക്കെയാണ്, ഒന്നും രണ്ടും. നമ്മുടെ ഓപ്ഷൻ നോക്കൂ, എ ആണ് ഒന്നും രണ്ടുമായിട്ട് വരുന്നത്. നോക്കൂ, പന്ത്രണ്ടാമതായി വരുന്ന ചോദ്യം നോക്കൂ. ട്രക്കോമ ഇല്ലാതാക്കുവാനായിട്ട് WHO ആവിഷ്കരിച്ച പൊതുജനാരോഗ്യ തന്ത്രമായ സേഫിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സേഫ് ലെറ്റേഴ്സുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. S വന്നിട്ട് സർജറി, രണ്ടാമത് വന്നിട്ട് അതായത് S ആണ് സർജറി പഠിച്ചേക്കുക, A വന്നിട്ട് ആൻറ്റിബയോട്ടിക്സ് കൊടുത്തിരിക്കുന്നു, മൂന്ന് F വന്നിട്ട് ഫേഷ്യൽ ക്ലീൻലെസ് എന്ന് കൊടുത്തിരിക്കുന്നു, നാല് E വന്നിട്ട് എക്കണോമിക്കൽ ഇംപ്രൂവ്മെന്റ്സ് എന്ന് കൊടുത്തിരിക്കുന്നു. ചോദ്യം ശ്രദ്ധിക്കുക, ട്രക്കോമ ഇല്ലാതാക്കുവാനുള്ള WHO ആവിഷ്കരിച്ച പൊതുജനാരോഗ്യ തന്ത്രമായ സേഫിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറിഞ്ഞൊക്കെ സേഫിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സർജറിയാണ്, ഒന്ന് ഏത് പഠിച്ചേക്കുക, സർജറി പഠിച്ചേക്കുക. രണ്ട് ആൻറ്റിബയോട്ടിക്സ് പഠിച്ചേക്കുക. മൂന്ന് ഫേഷ്യൽ ക്ലീൻലെസ് ആണ് മാറിപ്പോകരുത്. നാലെന്ന് പറയുന്നത് എൻവിയോൺമെന്റൽ ഇംപ്രൂവ്മെന്റ്സ് ആണ്. ഏത് പഠിച്ചു വെക്കുക, എൻവിയോൺമെന്റൽ ഇംപ്രൂവ്മെന്റ്സ് ആണ്, എന്തല്ല, എക്കണോമിക്കൽ ഇംപ്രൂവ്മെന്റ്സ് അല്ല. അതുകൊണ്ട് തന്നെ ഏത് പഠിച്ചു വെക്കുക, നാല്. അപ്പൊ പറഞ്ഞേക്ക് ഓപ്ഷൻ എ ആണ്, നാല് മാത്രം ഏതിൽ ഉൾപ്പെടുന്നില്ല, സേഫിൽ ഉൾപ്പെടാത്തതാണ്. ഉൾപ്പെടുന്ന പഠിച്ചു വെക്കുക എൻവിയോൺമെന്റൽ ഇംപ്രൂവ്മെന്റ്സ് ആണ്. അടുത്ത് നോക്കുക, പതിമൂന്നാമത്തെ ചോദ്യമാണ്, തന്നിരിക്കുന്നവർ കിങ്ഡം ആയിട്ടുള്ള അനിമേലിയ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് എലിച്ചള്ള്, രണ്ട് മണലീച്ച, മൂന്ന് കൊതുക്, നാല് ഇവയെല്ലാം എന്ന് പറയുന്നു. നോക്ക് ഓപ്ഷൻസ് എ ഒന്ന് മാത്രം, ബി ഒന്നും രണ്ടും, സി രണ്ടും മൂന്നും പഠിച്ചേക്ക്, ഡി വന്നിട്ട് നാലും എന്നാണ് പറയുന്നത്. ഇവിടെ ചോദിക്കുക, തന്നിരിക്കുന്നവരിൽ കിങ്ഡം അനിമേലിയ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്, എലിച്ചള്ള്, മണലീച്ച, കൊതുക് ഇവയെല്ലാം ഏതിൽ തന്നെ ഉൾപ്പെടുന്നത് പഠിച്ചേക്കുക, അനിമേലിയ കിങ്ഡത്തിൽ ഉൾപ്പെടുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ നാല് ഇവയെല്ലാം എന്ത് ചെയ്യുന്നു, ഉൾപ്പെടുന്നതായിട്ടാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏത് പഠിച്ചേക്ക്, ഡി ആണ് മാറിപ്പോകരുത്. നോക്കൂ, പതിനാലാമതായി വരുന്നതാണ് ഏത് പഠിച്ചേക്കുക, തന്നിരിക്കുന്നവർ തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരുന്നത്. തന്നിരിക്കുന്നവർ തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ നോക്കുക, ബ്ലൂ ബോണിക് പ്ലേഗ് പരത്തുന്ന എലിച്ചള്ളാണെന്ന് പറയുന്നു. രണ്ട്, ഡിസെൻട്രി രോഗത്തിന് കാരണം കൊതുകുകളാണെന്ന് പറയുന്നു. മൂന്ന്, സിക്ക വൈറസ് ഉണ്ടാകുന്ന കൊതുകുകളാണ് അനോഫിലസ് കൊതുകുകളെന്ന് പറയുന്നു. നാല്, ട്രക്കോമിക്ക് കാരണം ഈച്ചകളാണെന്ന് പറയുന്നു. ചോദ്യം ശ്രദ്ധിക്കുക, തന്നിരിക്കുന്നവർ തെറ്റായത് ഏത് എന്നുള്ളതാണ്. ഓക്കെ, അറിഞ്ഞു വെക്കുക, ബ്ലൂ ബോണിക് പ്ലേഗ് ഏതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, എലിച്ചള്ളുമായി ബന്ധപ്പെട്ട് തന്നെ പഠിച്ചത്. ബ്ലൂ ബോണിക് പ്ലേഗ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, എലിച്ചള്ളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന ഡിസെൻട്രി എന്ന് അറിയപ്പെടുന്ന പ്രധാനമായിട്ട് ഈച്ചകൾ മൂലം ഉണ്ടാവുന്നതാണ് ഏത് പഠിച്ചു ഡിസെൻട്രി പഠിച്ചേക്കുക പ്രധാനമായിട്ടും. ഇവിടെ ഏതാ കൊടുത്തിരിക്കുന്നത്, കൊതുകുകളാണ്. അപ്പൊ ഇത് എന്താണ് ഓപ്ഷൻ, എന്താണ്, തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ, സിക്ക വൈറസ് പരത്തുന്ന അനോഫിലസ് കൊതുകുകളാണെന്ന് പറയുന്നു. അറിഞ്ഞൊക്കെ സിക്ക വൈറസ് എന്ന് പറയുന്നത് കൊതുക് മൂലം ഉണ്ടാവുന്നതാണ്. എന്നാൽ ഈഡിസ് കൊതുകുകളാണ് ഏത് പരത്തുന്ന പഠിച്ചത് പ്രധാനമായിട്ടും സിക്ക വൈറസിന് കാരണമാണെന്നാണ് ഈഡിസ് കൊതുകുകൾ പഠിച്ചേക്കുക. നാല്, ട്രക്കോമ അത് ഏത് തന്നെയാണ്, ഈച്ചകൾ മൂലം ഏത് ഉണ്ടാവുന്നുണ്ട്, പ്രധാനമായിട്ടും ട്രക്കോമ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ തെറ്റായത് ഏതൊക്കെയാണ്, രണ്ടാമത്
രണ്ടാമത്തെ ഡിസെൻട്രി എന്ന് പറയുന്ന ഈച്ചകൾ പറത്തുന്നതാണ് ഏതല്ല കൊതുകുകളല്ല. മൂന്ന് സിക്ക വൈറസ് എന്ന് പറഞ്ഞ ഈഡിസ് കൊതുകൾ മൂലം ഉണ്ടാവുന്ന ഏത് മൂലം ഉണ്ടാവുന്നതല്ല അനോഫിലസ് കൊതുകൾ മൂലം ഉണ്ടാവുന്നതല്ല. അപ്പൊ ഓപ്ഷൻ രണ്ടും മൂന്നും എന്താണ് തെറ്റാണെന്ന് പറയുന്നു. ഇവിടെ ഓപ്ഷൻ നോക്കൂ, ബി ആണ് രണ്ടും മൂന്നുമായിട്ട് വരുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഉത്തരം. നോക്കൂ, പതിനഞ്ചാമത്തെ വരുന്നതാണ് മണ്ണിര കമ്പോസ്റ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഒന്ന്, മണ്ണിര ഉപയോഗിച്ച് പാഴ്വസ്തുക്കളെ കൃഷിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ജൈവവളമാക്കുന്ന പ്രക്രിയയാണ് മണ്ണിര കമ്പോസ്റ്റ് അല്ലെങ്കിൽ വെർമി കൾച്ചർ എന്ന് മണ്ണിര കമ്പോസ്റ്റ് അറിയപ്പെടുന്നുണ്ട്. രണ്ട് പറഞ്ഞ് നല്ലതുപോലെ അഴുകുന്ന ജന്തു സസ്യജന്യ വസ്തുക്കൾ ഏതും മണ്ണിര എന്ത് ചെയ്യുന്നു കമ്പോസ്റ്റ് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നു, മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നു പറയുന്നു. മൂന്ന്, മണ്ണിര ജൈവാംശങ്ങൾ തിന്നുകയും അതിന്റെ വിസർജ്യം വളമായി മാറുകയും ചെയ്യുന്നു. നാല്, ഇവയൊന്നും അല്ല എന്നും പറയുന്നു. ഓപ്ഷൻ ശ്രദ്ധിക്കുക, എ വന്നിട്ട് ഒന്നും രണ്ടും എന്ന് പറയുന്നു, ബി വന്നിട്ട് രണ്ടും മൂന്നും എന്ന് പറയുന്നു, സി വന്നിട്ട് ഒന്നും രണ്ടും മൂന്നും പറയുന്നു, ഡി വന്നിട്ട് നാലായിട്ടുള്ള ഇവയൊന്നും അല്ല എന്നും പറയുന്നു. അറിഞ്ഞു വെക്കുക, മണ്ണിര കമ്പോസ്റ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ മൂന്നും ഏത് തന്നെയാണ്, മണ്ണിര കമ്പോസ്റ്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അറിഞ്ഞു വെക്കുക, വെർമി കൾച്ചർ എന്ന് അറിയപ്പെടുന്ന ഏത് പഠിച്ചേക്കുക, മണ്ണിര കമ്പോസ്റ്റ് തന്നെയാണ് മാറിപ്പോകുന്നത്. സോ ഓപ്ഷൻ പഠിച്ചേക്കുക പ്രധാനമായിട്ടും ഓപ്ഷൻ സി ആണ്, ഒന്നും രണ്ടും മൂന്നും ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, മണ്ണിര കമ്പോസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ 15 പ്രസ്താവന ചോദ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. 23 നടക്കാൻ പോകുന്ന ഫീൽഡ് വർക്കറുമായി ബന്ധപ്പെട്ട പ്രസ്താവന ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം തന്നെ വളരെ പ്രാധാന്യമുള്ളവയാണ്, എല്ലാവരും നന്നായി പഠിക്കുക. ഇനിയും വരാൻ പോകുന്ന എക്സാമുകൾക്കുമായുള്ള പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസുമായി ഫാസ്റ്റ് വിൻ നിങ്ങളുടെ മുന്നിലോട്ട് എത്തുന്നതായിരിക്കും. താങ്ക് യു. പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നന്ദി, വീണ്ടും കാണാം.